അപ്പോൾ ഇതാണ് കേട്ടോ മൊഹിയുദ്ദീൻ ഡോക്ടർ, ഞാനും ആദ്യമായിട്ട് കാണാൻ ഡോക്ടർ. ചിലപ്പോൾ അവർ വീഡിയോ എടുക്കട്ടെ വെച്ചപ്പോൾ പറ്റില്ലായിരുന്നു, പിന്നെ അങ്ങനെ ഇത്രക്ക് പേടിയാണ് കേട്ടോ. പിന്നെ അപ്പോൾ കരുതിയമാര് റിസൾട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഫാറ്റ് ലിവർ ആണ് എന്ന് പറഞ്ഞു. അതായത് ലിവറിൽ കുഴപ്പം വന്നു. അങ്ങനെ തൈര്, കക്കിരിക്ക, കേരട്ട്, നേന്ത്രപ്പഴം ഇതൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഡിപ്രഷൻ്റെ പ്രശ്നമാണ്, അത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഹായ് നമസ്കാരം, ഞാൻ ഷെബീബ മുനീർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ രണ്ടുപേരും കൂടെ, ഞാനും എൻ്റെ നാത്തൂനും കൂടെ ഹോസ്പിറ്റലിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് വയറിൻ്റെ തലേൻ്റെ സ്കാൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് വലിയൊരു അസുഖങ്ങളൊന്നും ഇല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഈസലാണ്, എന്തിനും രക്തസങ്കട ആളാണ് കേട്ടോ ഞാൻ. അപ്പോൾ എന്തെങ്കിലും അരുവ് കൂടെ വരുമ്പോഴത്തേന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താണ് എന്നുള്ളൊരു തോന്നല. അങ്ങനെ എന്താ പറയുക, എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുമ്പോൾ, കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ അസുഖം മാറില്ല, അത് കഴിക്കുമ്പോൾ എനിക്കൊരു പേടിയാണ് കേട്ടോ ഇനി കിഡ്നിക്ക് എന്തെങ്കിലും സംഭവിക്കും. അങ്ങനെ ഭയങ്കര രക്തസങ്കട ആളാണ്. എന്നിട്ട് ഡോക്ടറെ കാണിക്കും, ചെയ്യും, മരുന്ന് വാങ്ങി കൊണ്ടുവന്ന് നോക്കും, അത് കഴിക്കൊട്ടില്ലേനും. പിന്നെ ഇതാ ഞങ്ങൾ പാറലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ അങ്ങാടിപ്പെട്ടികളുമായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുറ്റിപ്പറ്റി നിന്ന് ലാസ്റ്റ് ബസ് വന്നു. അങ്ങനെ പോകുന്നത് ആ പെരിന്തൽമണ്ണ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തലക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നത് മൊഹിയുദ്ദീൻ ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ അവരെനിക്ക് സ്കാൻ ചെയ്യാൻ വേണ്ടി സി ടി സ്കാനാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷാജീസ് നമ്മുടെ ബൈപ്പാസിൻ്റെ അവിടെ ആയിട്ടാണ് വരുന്നത്, അവരുടെ സ്ഥാപനം തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ മൊഹിയുദ്ദീൻ ഡോക്ടർ, ഞാനും ആദ്യമായിട്ട് കാണാൻ ഡോക്ടറെ ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ കാണാൻ. തലയുടെ ഡോക്ടറെ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തലവേദന ആയതുകൊണ്ടാണ്. അതായത് ഡെയിലി തലവേദന, ചില സമയത്തൊക്കെ സഹിക്കാൻ പറ്റാത്ത തലവേദന ആയിരിക്കട്ടോ അങ്ങനെ. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് എന്താ, ഗുളിക കഴിച്ച് കഴിച്ച് കിഡ്നിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത് അറിയില്ല. പിന്നെ ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചപ്പോൾ ഈ ഡോക്ടർമാരെ കാണിക്കുമ്പോൾ അവർ കുറച്ച് ഗുളിക എഴുതി തരും, അത് കുറച്ച് കഴിക്കും, ബാക്കി അവിടെ ഇടും. എന്തായാലും ഡോക്ടർമാരുടെ പ്രശ്നം കൊണ്ടല്ല കേട്ടോ എൻ്റെ തലവേദന മാറാത്തത്, അത് എൻ്റെ പ്രശ്നം കൊണ്ടാണ്. പിന്നെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞ് കമ്മലും മാലയും എല്ലാം അഴിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അഴിച്ച് വെക്കായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വ്ളോഗറാണല്ലോ, അപ്പോൾ യൂട്യൂബിൽ ചാനലിലിടാൻ വേണ്ടിയിട്ട് അങ്ങനെ വീഡിയോ പിടിക്കണം. അപ്പം ഞാനത് അയച്ചു വെക്കുമ്പോൾ അപ്പുറത്ത് വേറെ ഒരാൾ ഇരിക്കണുണ്ട് കേട്ടോ. അയാൾ ചോദിക്കുന്നുണ്ട് എന്താ ആഭരണങ്ങളൊക്കെ അയച്ചു വെക്കണത്, വീഡിയോ എടുത്ത് വെക്കുകയാണോ ഏതാ അയാളല്ലേ. അപ്പോൾ ഫസ്റ്റ് ചോദിച്ചപ്പോൾ അവർ വീഡിയോ എടുക്കട്ടെ ചോദിച്ചപ്പോൾ പറ്റില്ലായിരുന്നു, പിന്നെ അങ്ങനെ വ്ളോഗറാണ് എന്നൊക്കെ പറഞ്ഞ് നിർബന്ധം ചോദിച്ചപ്പോൾ അങ്ങനെ സമ്മതിച്ചതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് അറിയില്ലായിരുന്നു എങ്ങനെയാണ് തലൻ്റെ സ്കാൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇന്നെ പോലെ അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും മനസ്സിലാക്കിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നത്, എങ്ങനെയാണ് ഫസ്റ്റത്തെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ, അതുകൊണ്ട് തന്നെ മരണപ്പേടി ഉണ്ടായിരുന്നുണ്ട്. കാരണം എനിക്ക്, ഞാൻ പറഞ്ഞു, എനിക്ക് എന്ത് കാര്യത്തിനും ധൈര്യമുണ്ട്. പക്ഷേ ഹോസ്പിറ്റൽ കേസ് ഒരു സൂചി വെക്കുകയാണെങ്കിൽ പോലും എനിക്ക് എൻ്റെ ചുറ്റിനും ഇങ്ങനെ ആളുകൾ വേണം, എനിക്ക് അത്രയ്ക്ക് പേടിയാണ് കേട്ടോ. പിന്നെ അപ്പോൾ കരുതിയമാതിരി ഒരു പ്രശ്നവുമില്ല, സിമ്പിൾ പരിപാടിയാണ്. ഇത് ഞാൻ ഡോക്ടറുടെ അടുത്ത് അങ്ങോട്ട് ആവശ്യപ്പെട്ടതായിരുന്നു, ഡോക്ടർ ആവശ്യപ്പെട്ടതല്ല, ഞാൻ എൻ്റെ നിർബന്ധത്തിന് എനിക്ക് സ്കാൻ ചെയ്യണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടതായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പോകുമ്പോൾ തന്നെ എല്ലാം കരുതി കൂട്ടി പ്ലാൻ ചെയ്തിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് പിന്നെ വയറിൻ്റെ സ്കാൻ ചെയ്യാൻ അങ്ങോട്ട് പോകണമല്ലോ. അപ്പം ഇനി സ്കാൻ ചെയ്യുന്ന സമയത്ത് മുടിയൊക്കെ കെട്ടി വെച്ചതൊക്കെ ചിലപ്പോൾ അയക്കാൻ പറയുമെന്ന് അറിയായിരുന്നു. ഞാനെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് സെറ്റപ്പിൽ, ഞാൻ വന്നതൊക്കെ പോലെ എല്ലാം സൗകര്യപ്പും എല്ലാം സെറ്റപ്പും ചെയ്തിരിക്കണല്ലേ. നിറയെ തുണികളും ഇതൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കമ്മലൊന്നും ഇടാണ്ട്, അതായത് കഴുത്തിൽ മാല ഇഷ്ടമാണ്, പക്ഷേങ്കിൽ കമ്മലില്ലാണ്ട്, അതിപ്പോൾ ഇനി കുട്ടികൾക്കാണെങ്കിലും അതുപോലെ വലിയവർക്കാണെങ്കിലും തന്നെ ഇടാതെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഇടാതെ ഇരിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാ എല്ലാ സാധനങ്ങളും ബാഗിൽ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്, ഇനി അവിടെ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അവിടെ അവരെല്ലാ സെറ്റപ്പും ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ചെറുപ്പും കണ്ണാടിയും എല്ലാം അതും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് അങ്ങനെ ഒരുങ്ങി കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഹൗസിംഗ് കോളനിയിൽ, അതായത് നസീറ ഡോക്ടറെയാണ് വയറിൻ്റെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഐറിസ് സ്കാനിങ് സെൻറ്റർ കേട്ടോ, അവിടുന്നാണ് വയറിൻ്റെ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്കാൻ ചെയ്യുന്നതിൻ്റെ മുമ്പ് അവർ നല്ലോണം വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 3 മണിക്കൂർ മുന്നേ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ അതിന് ശേഷം നല്ലോണം വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു കുപ്പിയിൽ മാത്രമല്ല കേട്ടോ, അതിനൊരു 5-8 കുപ്പി വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം വെള്ളം കുടിച്ചിട്ട് നമുക്ക് നല്ലോണം മൂത്രയിക്കാൻ തോന്നുന്ന സമയത്ത് സ്കാൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഗർഭിണികൾക്കാണെങ്കിൽ നേരെ തിരിച്ചാണ് കേട്ടോ, അതായത് അവർക്ക് ഒട്ടും മൂത്രയിക്കാനില്ലാത്ത സമയത്താണ് അവരുടെ സ്കാൻ ചെയ്യുന്നത്. നമ്മൾ സാധാരണക്കാർക്കാണെങ്കിൽ ഇങ്ങനെയാണ്.
അപ്പോൾ അതിലിടയ്ക്ക് എൻ്റെ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് കഴിഞ്ഞാൽ മതി, പോന്നാൽ മതി വെച്ചിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പേര് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല എനിക്ക് നല്ലോണമൊന്നും മൂത്രയിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അതിൽ നാത്തുൻ്റെ അടുത്ത് ചൂടാവുന്നുണ്ട്. ഓ, നിങ്ങളൊരു സത്യസന്ധത, എന്താണ് ഉത്തരവാദിത്വം? കാരണം കുറച്ചൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്തു പോരുകയെന്നല്ലാണ്ട് ഇപ്പോൾ ഇത്. അപ്പം അതെ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഈസലുള്ള ആളാണ്, ഇനിയിപ്പോൾ അങ്ങനെ സ്കാൻ ചെയ്താൽ ഇനി ശരിയായില്ലെങ്കിലോ എന്നൊരു തോന്നലാണ് കേട്ടോ. അതാണ് സത്യം സത്യം പോലെ പറഞ്ഞത്. അങ്ങനെ സ്കാൻ ചെയ്യലൊക്കെ കഴിഞ്ഞ് പിന്നെ റിസൾട്ടൊക്കെ കിട്ടി, മരുന്നൊക്കെ വാങ്ങിച്ചെല്ലാം കഴിഞ്ഞ് പൈസക്കൊക്കെ ഒരു തീരുമാനമായി എന്തായാലും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഉച്ചക്ക് തണ്ടൽ തുടങ്ങിയതായിരുന്നല്ലോ. അപ്പൊ അവിടെ ഇരുന്ന് ചിരിക്കണത് എന്തിനാന്ന് വെച്ചാല്, എന്താ പൈസക്ക് ഒരു തീരുമാനമായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. എന്ന് വെച്ചാൽ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു സംഖ്യയായി. അത് കഴിഞ്ഞ് എനിക്ക് ഗുളികക്ക് മരുന്നിന് തികയാണ്ടി പിന്നെ സാലിഹാൻ്റെ അക്കൗണ്ടിലുള്ളതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി അവിടെ കയറി, എന്തെങ്കിലും ലേറ്റായിട്ട് കഴിക്കാറിട്ട് കയറി. അപ്പോൾ പിന്നെ തികയാണ്ടി പിന്നെ രണ്ടാമതും ചായയും വാങ്ങി, രണ്ടാമതും ലൈമൊക്കെ വാങ്ങി. അത് പറഞ്ഞ് ചിരിക്കുകയായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ക്യാഷ് തികയാണ്ടി പിന്നെ ഫ്രണ്ടിനെ കൊണ്ട് ഗൂഗിൾ പേ ചെയ്യിപ്പിച്ചിട്ടാണ് കേട്ടോ അവിടെ കൊടുത്തു പോകുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞു പിന്നെ രാത്രി 8 മണിയായിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ബസ്സിൻ്റെ ടൈമും കഴിഞ്ഞു, പിന്നെ മുൻകാക്കും ഞങ്ങളെ കൊണ്ടുവരാൻ വരിക ചെയ്ത്. അങ്ങനെ ബൈക്കിൽ രണ്ടാളും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞത് പിറ്റേ ദിവസത്തെയാണ്. എന്ന് വെച്ചാലും അന്ന് തലൻ്റെ സ്കാൻ ചെയ്തതിൻ്റെ റിസൾട്ട് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ടൈം കഴിഞ്ഞിട്ട് പിറ്റേഴ്സേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ പിറ്റേഴ്സം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അന്ന് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ മുൻകാക്കു പണി കഴിഞ്ഞ് വന്നിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും റിസൾട്ട് വാങ്ങി പോരാനല്ലേ ഉള്ളൂ. ഞാനതങ്ങനെ വാങ്ങി വന്നു. അപ്പോഴത്തേക്ക് മുൻകാക്ക് വന്ന് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പിന്നെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവാട്ടോ റിസൾട്ട്. അപ്പോൾ വയറിൻ്റെ സ്കാൻ ചെയ്തതിൻ്റെ റിസൾട്ട് 1 മണിക്കൂറുകൊണ്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങി ഡോക്ടറെയൊക്കെ കാണിച്ചിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വയറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എനിക്കിങ്ങനെ വെള്ളപ്പോക്കിൻ്റെ പ്രശ്നം നല്ല ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ എൻ്റെ ഉമ്മാൻ്റെ പ്രശ്നങ്ങളൊക്കെ അതിന് ശേഷം എനിക്ക് ഇനി എന്തെങ്കിലും ഉണ്ടാവുമോ സംശയത്തിൽ, അതായത് ഇതും ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടത് തന്നെ ഡോക്ടറോട്, എനിക്ക് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ ആവശ്യപ്പെട്ടത് തന്നെയായിരുന്നു. അപ്പം റിസൾട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഫാറ്റ് ലിവറാണ് എന്ന് പറഞ്ഞു. അതായത് ലിവറിൽ കൊഴുപ്പ് വന്നിട്ടുണ്ട്, സ്റ്റേജ് 2 എന്ന് പറഞ്ഞിട്ടോ. പിന്നെ ചെറുതായിട്ട് നീർക്കെട്ടിൻ്റെ പ്രശ്നമുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ശരിക്കും അത് കേട്ടപ്പോൾ ഞാൻ മാനസികമായിട്ട് തളർന്നു. എന്ന് വെച്ചാൽ എനിക്ക് അസുഖം വന്നതുകൊണ്ടല്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഒന്നും കഴിക്കാം, അതായത് ഫാസ്റ്റ് ഫുഡൊന്നും ഇനി കഴിക്കാൻ പറ്റൂല. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, കരിച്ചതും പൊരിച്ചതൊക്കെ കഴിക്കലുണ്ട്, പറഞ്ഞു കാര്യമായിട്ട് ഫാസ്റ്റ് ഫുഡാണ് ഡോക്ടർ ശരിക്കുക. അപ്പം പിന്നെ എനിക്ക് ആകെ ബേജാർ എന്താ വെച്ചാൽ മധുരം കുറക്കേണ്ടിരുന്ന വെച്ചാൽ എനിക്ക് മധുരത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ ചായയിൽ മധുരം ഇല്ലാണ്ട് കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല കേട്ടോ. അങ്ങനെ കോർത്തപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനായി. പിന്നെ അതോടൊപ്പം തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിരുന്നെന്ന് വെച്ചാൽ പാപ് സ്മിയർ ടെസ്റ്റോ അങ്ങനെ എന്തോ ടെസ്റ്റ് ഉണ്ടല്ലോ, അതായത് ആ ഒരു ടെസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അത് നമ്മൾ ഇനി ഗർഭപാത്രത്തിൽ വല്ല ക്യാൻസറോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെസ്റ്റാണത്. അപ്പോൾ അതെന്തായാലും അത്യാവശ്യമായിട്ടൊന്ന്, അതായത് വെള്ളപ്പോക്കിൻ്റെ പ്രശ്നം നല്ലോണം പറഞ്ഞപ്പം അതെന്തായാലും അത്യാവശ്യമായിട്ടൊന്ന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് ടെൻഷനായി, ഇനിയിപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോഴും, അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ട ചെയ്യാതിരിക്കാൻ വേണ്ടൊക്കെ പാടെ കൺഫ്യൂഷനായിട്ടും. പിന്നെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിപ്പോന്നു. അതായത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കരിച്ചതും പൊരിച്ചതൊക്കെ ഒഴിവാക്കി ഫ്രൂട്ട്സ് വെജിറ്റബിൾ ഇലക്കറികളൊക്കെ കഴിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അന്ന് പിറ്റേ ദിവസം പിന്നെ നോമ്പായിരുന്നു കേട്ടോ. നോമ്പായതുകൊണ്ട് ഫസ്റ്റ് ദിവസമായതുകൊണ്ട് തന്നെ പിന്നെ മുൻകാക്ക് സമൂസയും ചിക്കൻ പൊക്കാടിയൊക്കെ കൊടുത്തിട്ടുണ്ടായി. പിന്നെ ഞങ്ങളെ കടയിലുണ്ട്. അപ്പം പിന്നെ എങ്ങനെ, എനിക്ക് രണ്ടും ഇഷ്ടമുള്ള സാധനമാണ്, സമൂസ ആയാലും ചിക്കൻ പൊക്കവട ആയാലും എനിക്ക് ഇഷ്ടമാണ്. എങ്ങനെ അത് ഞാൻ ഒഴിവാക്കുമോ? അപ്പോൾ ഞാൻ ഇന്നും കൂടെ കഴിക്കട്ടെ, ഇനി നാളെ മുതൽ കഴിക്കില്ലായിരുന്നു. കാരണം എനിക്ക് എന്തും കൺട്രോൾ ചെയ്യാൻ പറ്റും, ഫുഡിൻ്റെ കാര്യത്തിൽ കൺട്രോൾ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റൂല കേട്ടോ. അതായത് കുറേ കഴിക്കണം എന്നല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം കണ്ടാൽ പിന്നെ എൻ്റെ ചെറിയ നിൽക്കില്ല, അങ്ങനെ സ്വഭാവം. അപ്പം ഈ ഒരു തൈര് അത് പിന്നെ നല്ലതാണ്, നമ്മൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അങ്ങനെ തൈര്, കക്കിരിക്ക, കാരറ്റ്, നേന്ത്രപ്പഴം ഇതൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ കോഴിമുട്ടൻ്റെ ആ വൈറ്റ് ഉണ്ടല്ലോ, അത് കഴിക്കുക കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ആ ഉണ്ണി ആ സംഭവമേ പറ്റാത്തുള്ളൂ. അപ്പോൾ പിന്നെ അന്നത്തെ ദിവസം തന്നെ എന്താ കാട വാങ്ങിപ്പോന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ ഇറച്ചി മീനൊക്കെ ആണെങ്കിലും കറി വെച്ച് കഴിക്കുക, അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കറിയാക്കിയിട്ട് കഴിക്കാൻ വിചാരിച്ചിട്ട് കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ ആർക്കും അത് ഇഷ്ടമല്ല കേട്ടോ, എല്ലാവർക്കും പൊരിച്ചതേ പറ്റുള്ളൂ. അപ്പോൾ അന്ന് കാട പൊരിച്ചിട്ട് ഞാൻ ഇന്നത്തെ ഒരു ദിവസം കൂടിയും കഴിക്കട്ടെ ആയിരുന്നു മിനിക്കാക്കുവിൻ്റെ അടുത്ത്.
അങ്ങനെ കാടൊക്കെ പൊരിച്ച് പിന്നെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ കഴിക്കണം. അപ്പം അന്നത്തെ ദിവസം 10 രൂപ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഭക്ഷണ രീതി 2 ദിവസം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. വലിയ ആളായിട്ട് അന്ന് ഇലക്കറിയും പച്ചക്കറിയും ഒക്കെ തന്നെയായിരുന്നു. ആ 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ പേടി മാറി. ഡോക്ടറെ കാണിച്ച് വന്നതിൻ്റെ പിറ്റേസൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ പഴയതുപോലെയായി. ഇനി എന്തായാലും ഇൻഷാല്ലാ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യും. അപ്പോൾ എന്തായാലും എൻ്റെ ഭക്ഷണ രീതികളൊന്നും കൺട്രോളിൽ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഒന്ന് കൺട്രോളിൽ കൊണ്ടുവരട്ടെ. എന്നിട്ട് ഡോക്ടർ പറഞ്ഞ പോലെയൊക്കെ ഒന്ന് ചെയ്തിട്ട് എൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാനും ഇതേക്കുറിച്ചൊരു വീഡിയോ ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ തലൻ്റെ സ്കാൻ ചെയ്തതിൽ അതിൽ റിസൾട്ട് വന്നപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിൽ യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഈ മുൻകാക്കുൻ്റെ അടുത്ത് പറഞ്ഞു ഡോക്ടർ ശരിക്കും നോക്കിയില്ലേന്നാവും, എന്നപ്പോൾ അതിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത. അപ്പോൾ ഡോക്ടർ ഫസ്റ്റ് ഡേ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഡിപ്രഷൻ്റെ പ്രശ്നമാണ്, അതിന് മരുന്നുണ്ട്, അത് തരാം, ഒരു സ്കാൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സ്കാൻ ചെയ്യാൻ നിർബന്ധമാണ്. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ എഴുതി തരാം പറഞ്ഞിട്ട് അങ്ങനെ തന്നതായിരുന്നു കേട്ടോ. അപ്പം റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഡിപ്രഷൻ്റെ പ്രശ്നമാണ്, അത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. പിന്നെ അതുപോലെ എന്താ വെള്ളം കൂടി കുറവാണ്, പിന്നെ ഉറക്കം തീരല്ല, ഉറക്കമില്ലാത്തതുകൊണ്ടൊക്കെ വരുന്ന ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ക്ലിയർ ആക്കാൻ പറഞ്ഞു. പിന്നെ അതുപോലെ ഫാറ്റ് ലിവറിൻ്റെ പ്രശ്നമാണെങ്കിലും തന്നെ അതിന് ഈ പറഞ്ഞ പോലെ കരിച്ചതും പൊരിച്ചതൊക്കെ കഴിച്ചിട്ടും പിന്നെ അതുപോലെ അത് ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോസുകൾ കണ്ടിട്ടു. എന്ന് വെച്ചാൽ ഈ ഡിപ്രഷൻ്റെ മോഡിലെത്തുന്ന സമയത്ത് നമുക്ക് ഈ ഫാറ്റ് ലിവർ വരാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ കുറേ വീഡിയോസുകളിൽ കണ്ടിട്ടു. പിന്നെ അതുപോലെ മധുരം കഴിക്കുമ്പോഴാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ ഫാറ്റ് ലിവർ. പിന്നെ നമ്മൾ എക്സസൈസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഇനി ഭക്ഷണമൊക്കെ ഒന്ന് കൺട്രോളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തലവേദനക്കാണെങ്കിലും ഫാറ്റ് ലിവറിനാണെങ്കിലും ഒക്കെ ഇപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വന്നൊരു മാറ്റം എനിക്കുണ്ടായ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ട് ഞാൻ എന്തായാലും വീഡിയോ ചെയ്യേണ്ടത് ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ അത് റോഡിൻ്റെ കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ റോഡൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് 2 ഭാഗത്ത് കൂടെ വഴിയായിട്ടും, അതായത് ഞങ്ങൾക്ക് മാത്രമല്ല ഇത് മൂത്താപ്പാൻ്റെ വീട്ടിലും ആ 2 വീട്ടിലും ഞങ്ങൾക്ക് 3 വീട്ടിലും കൂടെ ഉള്ള റോഡാണ് കേട്ടത്. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസം ഓരോ വീട്ടുകാർ നനക്കാന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പം അന്നത്തെ ദിവസം ഞങ്ങൾ നനക്കായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓസ് പിടിച്ച് ഇങ്ങനെ നനക്കാൻ, വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നനക്കണ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ ചെയ്യാനും. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.